സത്യമായി ശുദ്ധസ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാഹും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദീപ്തമാക്കണം. സത്യമായി ശുദ്ധസ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഗീതമായി നമസ്കാരം. തോളിൽ കൈയിട്ട് മധുരങ്ങൾ പങ്കിട്ട് കൈകൾ ചേർത്ത് പിടിച്ചു ഉയരാണ് എന്റെ കൂട്ടുകാർ എന്ന് പറഞ്ഞ് സ്കൂൾ വരാന്തകളിലൂടെ പാറി പറന്ന് നടന്ന ഒരു സുന്ദര കാലം നാം ഏവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ സുന്ദര നിമിഷങ്ങൾക്ക് വിരാമം കുറിക്കുവാൻ വന്നെത്തിയ വിദ്യന്മാരാണ് കോവിഡ്-19. എങ്കിലും പ്രതീക്ഷയുടെ നാളുകൾ സ്വപ്നം കണ്ടെന്ന ഇനിയും ഒരു വർഷം കിട്ടും. എന്നാൽ ഇനി എത്ര നാൾ മൊബൈൽ സ്ക്രീനിലൂടെ നാം വിദ്യ അഭ്യസിക്കണം എന്ന കാര്യം നാം കാത്തിരുന്ന് കാണിക്കുന്നു. ഒരു വിദ്യാർത്ഥി ആദ്യമായി സ്കൂൾ പഠിച്ചവിട്ടുമ്പോൾ പങ്കുവെക്കലിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാഠങ്ങൾ അവനിൽ പിറവിയെടുക്കുന്നത് ഒരു പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ചിട്ടില്ല, മറിച്ച് ഇനി ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ അവൻ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ തുടക്കമാണ് അന്ന് ആദ്യമായി ആ സ്കൂളിൽ വെച്ച് അവൻ സമ്മാനിക്കുന്ന സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും നിമിഷങ്ങൾ. എന്നാൽ ഇന്ന് കോവിഡ് എല്ലാം മാറ്റിമറിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ് സ്കൂൾ കോളേജ് കാലഘട്ടം. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കളിച്ചു നടന്ന കുടുംബങ്ങൾക്കിടയിലേക്ക് 6 അടി അകലത്തിൽ നിൽക്കണം, മാസ്ക് ധരിക്കണം, സ്പർശനം പാടില്ല എന്നതൊക്കെ മനസ്സിലാക്കാൻ ഏറെ സമയം വേണ്ടി. ഒരേ പാത്രത്തിൽ കൈയിട്ട് വരി ഒരേ ബെഞ്ചിലിരുന്ന് പോപ്പി സ്വീകരിച്ച് കഴിച്ച കഥ പറയാൻ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് സാധിക്കുമോ എന്നത് സംശയമാണ്. എങ്കിലും അന്ന് ബീർബൽ അക്ബറിനോട് പറഞ്ഞതുപോലെ ഈ സമയവും കടന്നുപോകും എന്നോർത്ത് നമുക്ക് കാത്തിരിക്കാം. പഴയ രീതിയുടെയും പുതിയ രീതിയുടെയും നന്മകൾ ഓർത്തിണക്കിക്കൊണ്ട് ഒരു പുതിയ പുത്തൻ വിദ്യാഭ്യാസ രീതി നമുക്കായി കാത്തിരിക്കുകയാണ്. മഹത്തായ ഈ വിദ്യാലയത്തിന്റെ ഭാഗമായ എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു അധ്യയന വർഷത്തിലേക്കുള്ള സുന്ദരമായ തുടക്കം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത് 2ാം തവണയാണല്ലോ വിദ്യാലയത്തിലേക്ക് പോകുവാൻ കഴിയാതെ ഓൺലൈൻ എന്ന മാധ്യമത്തിലൂടെ നമ്മൾ എല്ലാവരും പഠനം നടത്തുന്നത്. അധ്യാപകരെയും കൂട്ടുകാരെയും നേരിട്ട് കാണുവാനോ സംസാരിക്കുവാനോ കഴിയാതെ നമ്മൾ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണെന്നറിയാം. ഇതിനെയൊക്കെ നമ്മൾ എത്രയും വേഗം അതിജീവിക്കുക തന്നെ ചെയ്യും. അതിനായി നമുക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ആശംസകൾ. സ്നേഹപൂർവ്വം, വേദാവിമോഹൻ 7E.
വിജയം നേടാം. പ്രവേശനോത്സവം 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 रहा गंगा की साथ है, जो कुछ आज हो रहा गंगा की साथ
क्या आपको पता नहीं इसमें किसका हाथ है? देखिए ना आज क्या गंगा का हाल है, रहना मुहाल इसका जीना मुहाल है। गंगा के पास दर्द है, आवास नहीं है, मुंह खोलने का खुल में रिवास नहीं है। कुछ कीजिए उपाय, प्रदूषण भगाए, गंगा पर आजार ही गंगा बजाए। धन्यवाद। Something better tomorrow. Myself, Fatima Suhana of grade 8G. I'm here to speak about the crisis that the whole world is facing now, COVID-19. Currently, the entire world is experiencing the devastation and dissolution of a deadly virus, the new disease of COVID-19, emerging from new coronavirus SARS-CoV-2, had spread all over the world. More than 200 countries and numerous people with discouraging morbidity and mortality. Coronavirus is a group of viruses that can cause less severe diseases such as common cold to more severe diseases such as severe acute respiratory syndrome. It primarily spreads through the respiratory droplets of an affected person. People of all ages can be affected by the virus. Some precautions to avoid the spread of COVID-19 are: wear a mask when you go outside, frequent hand washing and sanitizing, social distancing. It's our responsibility to keep ourselves safe and not to spread the virus to anyone. Till we get a proper remedy for this disease, we need to stay careful and protect us. With this, I conclude my words, wishing you a great academic year. Thank you and have a nice day. शरद पूर्णिमायामिनील शांतमाय तडागंगळिल शरद पूर्णिमायामिनील शांतमाय तडागंगळिल शशिबिंबं
से यही जलंधर से क्या तो क्लब में या फिर निकले ना तू मॉल के अंदर से तेरा इंस्टाग्राम है फेमस तेरा स्वैगर अप टू डेट बेबी तू करती है जो बाकी कुड़िया करती है बाकी कुड़िया हो गई जल्दी तुझसे सड़ सड़ के पीछे से अपना गाना लगवाती लड़ लड़ के वो चक्कर में भी ना चले ना टेबल पे तू चढ़ के અને ભૂલો બધી વાત પ્રેમની આ મોસમ છે અબ આવો મેરે પાસ રહે જાઓ મેરે સાથ પ્રેમની આ મોસમ છે હોઈ ગઈ રાત અને ભૂલો બધી વાત પ્રેમની આ મોસમ છે અબ આવો મેરે પાસ રહે જાઓ મેરે સાથ પ્રેમની આ મોસમ છે जाए मुझको अगर साथ तेरा तो भूलूं मैं सारा जहां तारा चबीला तारा रंगीला तारा रंगभेद जिए तारी बात ओए चबीला तारा ओए रंगीला तारा रंगभेद जिए तारी बात Good morning to my respected teachers and my dear friends. In this pleasant morning, I would like to speak about the great personality Nelson Mandela. Nelson Mandela was a great figure not only in South Africa but in the whole world for what he stood up and symbolized his life. Nelson Mandela or Rolly Lala Mandela was born in 18th July 1918 where in Transkei area of South Africa. He moved up from the law college in 1939 after the students held a series demonstration protest against the law college by which the way was running. He left his home and moved to Johannesburg. The city of Johannesburg where he completed his studies and eventually become a qualified lawyer. In 10th May 1994, he was graduated by the government as the first democratically elected president of South Africa. On 5th December 2013, he died at his house in Johannesburg. The winner is a dreamer who never gives up. This is a biggest thought from Nelson Mandela. Thank you and have a nice day. ശീലം എല്ലാവരും.
പുറത്തു പോകുമ്പോ ലോകം കട്ട കലിപ്പ പോലീസിനെ പേടിച്ചു നാട്ടുകാരെ പേടിച്ചു മാസ്ക് മുക്കി വെക്കുന്ന ശീലമൊക്കെ മാറ്റിക്കാം മഹാമാരി മറാരി നാടകം ഒന്നാകെ വാക്സിനേഷൻ നല്ല ഭാവി വന്നിടുവാൻ ഇനി നാമെന്നും ഒന്നായി നിന്നിടണം அடி
കില്ലടിക്കുന്ന മസം ലഭിച്ചമ്മ മനസ്സിൽ എന്ന സത്തമ്മ വെള്ളിയാട സ്വല്ലമ്മ ഉസുരലിംഗ യുത്തമ്മ പള്ളി ാണ് ഞാൻ പാടാൻ പോകുന്നത്. മാമ്പുള്ളിക്കാവിൽ മരതകക്കാവിൽ മണിക്കൊന്ന കണി വെച്ച തമ്പുരാട്ടി മഞ്ഞളി നിറം കൊണ്ടും മൈ കണ്ണിൻ മൂന കൊണ്ടും മദനനെ മയക്കുന്ന തമ്പുരാട്ടി ഇവളിനി മംഗലത്തു വിളക്ക് വമ്പുകാരി മാമ്പുള്ളിക്കാവിൽ മരതകക്കാവിൽ മണിക്കൊന്ന കണി വെച്ച തമ്പുരാട്ടി. താങ്ക് യു. Thank you.
മോർണിംഗ് ടീച്ചർ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ മൃഗങ്ങളുടെ ശ്രദ്ധ എടുക്കാൻ പോവാണ്. കാറ്റിന്റെ ശ്രദ്ധ ഇപ്പൊ കാണിച്ചത്. ഇനി അടുത്തത് പട്ടിയുടെ സൗണ്ടാണ്. ഇനി അടുത്തത് പീക്കോക്കിന്റെ ശബ്ദമാണ്. Thank you.
भी न जाने वो भी न जाने नैनों के रंग नैना जाने मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग जग की कोई रीत न जाने मैं तो बस तेरी हुई दीवानी मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग मैं छोड़ा ही घर बार मेरा मखना वे मखना अब तू ही है संसार मेरा मखना वे मखना ये पागल सा है प्यार मेरा मखना वे मखना मैं छोड़ा ही घर बार मेरा ओ मखना छोड़ा ही घर बार मेरा मखना वे मखना अब तू ही है संसार मेरा मखना वे मखना ये पागल सा है प्यार मेरा मखना वे मखना मैं छोड़ा ही घर बार मेरा ओ मखना रविंद्र कुमार टैगोर netherly called Rabindranath Tagore is a national poet of India. He is our time greatest and mystical poet of the world who was awarded the Nobel Prize of Literature. Geetanjali is a bunch of songs contains 103 proses. Song number 35. For the mind is without fear and the head is held high while knowledge is free. For the world has not been broken up into fragments by narrow domestic walls. For the words come out from the depth of truth, where tireless striving stretches its arms towards perfection. For the clear stream of reason has lost its way into the dreary desert sand of dead habit. For the mind is led forward by thee into ever widening thought and action. Into the heaven of freedom, my father, let my country away. Thank you. Hi everyone, I am Arena Sali. Adin then number 3 petta class teacher Rishi Kriyam, Mathi teacher's name, and a great good girl, Nan and the Vidaki, Swagan Tigino. In the news, number 2 year Adena Vashu Pudi Arbidiano. Sadarna Ella Vashu, in the news, number school of the Seriki and Padua. And that people's Sadhana and Namu Sadimala. കഴിഞ്ഞ ഒരു വർഷവും ഈ വർഷവും ഓൺലൈനിലൂടെയാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത് എന്നാലും ഈ ഒരു വർഷമെങ്കിലും നമുക്ക് ഒരുമിച്ച് കാണാമെന്നും ഒരുമിച്ച് പഠിക്കാമെന്നും നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എന്റെ കുറച്ച് ക്രാഫ്റ്റ് വർക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഓൺലൈൻ ക്ലാസ്സിനും കിട്ടിയ സമയത്തും വീട്ടിലിരുന്ന് ബോർ അടിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ സമയങ്ങളുമാണ് എന്റെ ക്രാഫ്റ്റ് വർക്കുകളും വോൾ പെയിന്റിങ്ങുകളും വേസ്റ്റ് മെറ്റീരിയലുകളുള്ള ക്രാഫ്റ്റും എന്നെ എന്നെ പ്രോത്സാഹിച്ചത് എന്റെ ഫാമിലി മെമ്പേഴ്സും ആണ് ഞാൻ എന്റെ ക്രാഫ്റ്റ് വീഡിയോയിൽ കടക്കട്ടെ
वेलकम 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 दिल से स्वागत करते तुमको वेलकम 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 दिल से स्वागत करते तुमको क्या खुशी है क्या समा है क्या नजारा है आज से पहले कभी नहीं थी इतनी हंसी दुनिया क्या खुशी है क्या समा है क्या नजारा है आज से पहले कभी नहीं थी इतनी हंसी दुनिया वेलकम 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 दिल से स्वागत करते तुमको वेलकम 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 दिल से स्वागत करते तुमको खिल गए एक नई रोशनी सर जग में छा गई स्कूल खुल गए सर फूल बिखर गए एक नई रोशनी सर जग में छा गई तेरे हौसले हो बुलंद तुझे आगे बढ़ना है तेरे वास्ते हम हाथ बढ़ाए स्वागत करते हैं तेरे हौसले हो बुलंद तुझे आगे बढ़ना है तेरे वास्ते हम हाथ बढ़ाए स्वागत करते हैं वेलकम 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 दिल से स्वागत करते तुमको वेलकम 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 दिल से स्वागत करते तुमको क्या खुशी है क्या समा है क्या नजारा है आज से पहले कभी नहीं थी इतनी हंसी दुनिया क्या खुशी है क्या समा है क्या नजारा है आज से पहले कभी नहीं थी इतनी हंसी दुनिया Good morning to everybody. I am Eva Elder. I am studying 7th standard. And now I am standing here to welcome to everyone into in this day. First of all, I am welcome our principal, teachers and all my friends. Today we have an important occasion. It's our entrance ceremony or Praveshna Utsav. It is a very important day in our school life. Once again, I am welcome to all and have a nice day. Thank you. Good morning to everyone. Today, I am here to share my views and thoughts about the importance of education. Education is one of the chief components for an individual's development. It has the ability to shape one's life in the right direction. Education is the process of acquiring or imparting knowledge, developing the powers of reasoning and judgment. It prepares oneself for others intellectually for a mature life. It improves not only the personal life of the people but also the community. That is why one cannot neglect the importance of education in the life, in the society. The most important thing is that education gives its ability to read and write to anyone. A good education is extremely essential for everyone to grow and succeed in life. Education increases the self-confidence and assists in developing the personality of a person. That is why education has a huge important role in the human's life. Every parent tries to make their kids grow towards success, which is only possible through a good and proper education. Every parent tells their kids about the advantages of education and all the importance of education from the very early age to make their mind towards the better study in future. Education is very important for both men and women because the both men and women are placed a major role in the development of the education. So education is a powerful weapon education is one of the powerful weapon that we can use to change this world. Having you all a nice day, I conclude my speech. Thank you.